കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡുകളും ക്ഷേമനിധി ബോർഡിന്റെ മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി സംസ്ഥാന കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ കർഷക തൊഴിലാളികളുടെ മക്കളിൽ 2023-24 വർഷം SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് ദാനവും വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണവുമാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചത്. അവാർഡുകളുടെയും മറ്റ് ആനുകൂല്യങ്ങളുടെയും വിതരണ ഉദ്ഘാടനം സംസ്ഥാന കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം നൽകിയതിനേക്കാൾ 5 പോയിന്റ് ഈ വർഷം മാർക്കിന്റെ കാര്യത്തിൽ കുറവ് വരുത്താൻ ബോർഡ് തീരുമാനിക്കില്ല. അതിനെ തുടർന്നാണ് കഴിഞ്ഞ വർഷം ഏതാണ്ട് 6,900 വിദ്യാർത്ഥികൾക്കാണ് വിതരണം നടത്തിയതെങ്കിൽ ഈ വർഷം അത് 8,600 വിദ്യാർത്ഥികൾക്ക് എന്ന നിലയിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ PK കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിവിധ ധനസഹായ വിതരണ ഉദ്ഘാടനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസും ചികിത്സാ സഹായ വിതരണം വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോളും നിർവഹിച്ചു. ഡയറക്ടർ MD ജോസഫ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുഹമ്മദ് സിയാദ്, ഗ്രാമപഞ്ചായത്ത് അംഗം ഷെർലി ജോസഫ്, വിവിധ തൊഴിലാളി യൂണിയൻ നേതാക്കളായ ജോർജ് അമ്പഴം, വർഗീസ് വെട്ടിയാങ്കൽ, മാത്യു കൈച്ചറ, ജോസ് പൈനാപ്പിള്ളി, മുഹമ്മദ് യാക്കൂബ്, ജെയിംസ് മാമൂട്ടിൽ, അനിൽ ആനിക്കനാട്ട് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ വിജയചന്ദ്രൻ NR യോഗത്തിൽ കൃതജ്ഞതയർപ്പിച്ചു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.